ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചിക്കൻ കൊണ്ട് അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ അടിപൊളിയായി ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് രണ്ട് സവാള ഒരൽപ്പം കറിവേപ്പില രണ്ട് തക്കാളി ഒരു പച്ചമുളക് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചതാണ് വെളുത്തുള്ളി രണ്ട് ബൾബുണ്ട് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്നും അധികം അങ്ങോട്ട് അലിഞ്ഞു പോകുന്നത് പോലെ ചതച്ചെടുക്കരുത് അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന ഒരു ടൈപ്പിൽ വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കല്ലിൽ ഇട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ദയ്യൊരു പരിവർത്തനമാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് മൊത്തത്തിൽ അങ്ങ് ചതഞ്ഞ് പോയിട്ടില്ല ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യതാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ചട്ടിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചട്ടി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രം എടുക്കുക ഇപ്പോൾ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ഈ ഇതിനൊക്കെ നാടൻ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകത്തിൻ്റെ പേസ്റ്റ് ഇട്ടുകൊടുക്കാം ശേഷം നമുക്കത് നന്നായി തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ പോകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകും ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വരണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നലെ ഞാനതുപോലെ എൻ്റെ ഹാഫ് ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു വയ്ക്കുക ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ മൂടി ഒന്ന് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം എണ്ണയൊക്കെ തെളിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് സവാള അതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുമുണ്ട് നമുക്ക് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ നല്ല പേസ്റ്റ് ആവുന്നത് വരെ കുക്കായി കിട്ടണം അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചട്ടിയിലായതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് നമ്മളൊരു അത്യാവശ്യം നല്ല വരട്ട രൂപത്തിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ഈ മസാലകൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനെന്താ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സമയത്തൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോകരുത് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുമല്ലോ നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം ഒന്ന് ഹൈ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായി തിളച്ച് തിളയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ചിക്കന് വെള്ളവും കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ എരിവും ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ എരി കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചുകൂടെ ഒന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറിയിൽ നമ്മൾ കറിയല്ല ഗ്രേവിയാണ് കേട്ടോ ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് കുരുമുളക് ഇട്ട കറിയാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ ഒപ്പമൊക്കെ സൈഡായിട്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു ഗ്രേവിയിൽ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കാരണം ചട്ടിയിലായത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നേ ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോഴും അതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായി ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ എന്തിനും ഇപ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ഒരു കറി അപ്പോൾ എല്ലാവരും